ഫാ വാ ഹുക്ക്. അപ്പം നമ്മൾ എന ഹുക്ക് പഠിച്ചു, എനുക്ക് അവസാനം വലംഗതിയിൽ ഒരു ചെറിയ ഹുക്കിട്ടാൽ എനൂക്കായി. അതേപോലെ ഒരു രേഖയുടെ അവസാനം ഇടംഗതിയിൽ ഒരു ചെറിയ ഹുക്കിട്ടാൽ അത് ഫാ വാ എന്ന ശബ്ദങ്ങളിൽ ഏതെങ്കിലും ലഭിക്കുന്നു. അപ്പോൾ അവസാനം ഇടംഗതിയിൽ ഫാ വാ ശബ്ദം വരുമ്പോൾ ഫാ വാ രേഖ എഴുതണ്ട, അതിന് പകരം ചെറിയ ഹുക്കിട്ടാൽ മതി. പ്രാവ്, കഫം. വക്രരേഖയ്ക്ക് ഫാ വാ ഹുക്കില്ല. അപ്പോൾ വക്രരേഖയ്ക്ക് ആർ ഹുക്കുണ്ട്, എൽ ഹുക്കുണ്ട്, അത് വരയുടെ ആദ്യ ഭാഗത്ത്. വക്രരേഖയ്ക്ക് അവസാന ഭാഗം എനൂക്ക് വക്രരേഖയുടെ അകത്ത് എഴുതണം. പക്ഷേ വക്രരേഖയ്ക്ക് ഫാ വാ ഹുക്കില്ല. ഇത് പ്രധാന ഒരു പോയിൻ്റാണ്. നേർരേഖയ്ക്ക്, നേർവരയ്ക്ക് ആറുക്കും എൽ ഹുക്കും രേഖയുടെ ആദ്യ ഭാഗത്തുണ്ട്. അവസാന ഭാഗത്തും നേർവരയ്ക്ക് വലംഗതിയിലും ഇടംഗതിയിലും എനൂക്കും എഫ് ആർ വി ഹുക്കും ഉണ്ട്. പക്ഷേ വക്രരേഖയ്ക്ക് അകത്ത് ആറുക്ക് എഴുതാം, ഫാ വാ ഹുക്ക് ഇല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് മാവ്, പ്രാവ് എന്ന് പറയുന്ന പാ എഴുതിയിട്ടുണ്ട്, അത് നേർരേഖയാണ്, അതുകൊണ്ട് വാ വാ എഴുതാൻ പറ്റി. അതേസമയം മാവ് എന്ന് പറയുന്ന മാ വക്രരേഖയാണ്, വാ തന്നെ എഴുതണം. ഇത് ഒരു പ്രധാന പോയിൻ്റാണ്. വക്രരേഖയ്ക്ക് ഫാ വാ ഹുക്ക് ഇല്ല. നാവ്.